വടക്കൻ വീരഗാഥയിലിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവസാനത്തെ സീൻ കണ്ടിട്ടുണ്ടോ? ഇതോ അംഗം, ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ തലയ്ക്ക് തൊടുക്കാൻ കൂട്ടു നിന്നതോ അംഗം. ഇത് സ്ക്രിപ്റ്റിലുള്ളത് 19-ാമത്തെ അടവ് കൊണ്ട് ചന്തു ഇവരെ കീഴ്പ്പെടുത്തുന്നു എന്നാണ്. 19 തടവാണ് സിനിമ തുടങ്ങുന്നത് മുതൽ ഞങ്ങളെല്ലാവരും തന്നെ ഈ 19-ാമത്തെ തടവെന്ന് അന്വേഷിക്കുകയാണ്. ഞാൻ തന്നെ കേരളത്തിലെ എല്ലാ കളരികളിലും പോയി എല്ലാ ഗുരുക്കന്മാരോടും ചോദിച്ച് 19-ാമത്തെ ഒരു അടവുണ്ടോ? അവർക്കാർക്കും അറിയില്ല. 18 അടവേ അറിയൂ. 18 അടവ് ഉറുമിയുള്ള അടവാണ്, 18-ാമത്തെ അടവെന്ന് പറഞ്ഞ 19-ാമത്തെ അടവ് അറിയില്ല. അപ്പോൾ MD പറഞ്ഞു ഉണ്ട്, 19-ാമത്തെ ഒരു അടവുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കൂ. MD അത് പറഞ്ഞു തരാനും അറിയില്ല, തിയറിറ്റിക്കലി പറയാനും അറിയില്ല. അങ്ങനെ 19-ാമത്തെ അടവെന്നുള്ള സാധനം ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് 1.5 വർഷം വേണ്ടി വന്നു. ഷൂട്ടിംഗ് തുടങ്ങി, പടത്തിൻ്റെ മറ്റുള്ള പോർഷൻസൊക്കെ ഡബ് ചെയ്യാൻ തുടങ്ങി. ഡബ്ബിക്കിനെ പറ്റി ഒരു കഥയുണ്ട്, ഞാൻ പറയാം. ഡബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 19-ാമത്തെ അടവില്ല എന്നും 19-ാമത്തെ അടവ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അറിയില്ല എന്നും MG സാറിൻ്റെ മുമ്പിൽ ഞങ്ങൾ സറണ്ടർ ചെയ്യണം. ഞങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധ്യമല്ല സാർ, സാർ എന്തെങ്കിലും ചെയ്യണം എന്ന് ഹരിഹരൻ സാർ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിനോട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കത് ഡയലോഗിൽ കൂടെ ഒതുക്കാം എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ ഈ ഇവിടെ നിങ്ങൾ പോയി കണ്ടിട്ടുള്ള കളരിയുടെ ഒരു പോർഷൻ സെറ്റ് ഇടുകയാണ്. വൈകിട്ട് 6 മണിക്കാണ് ഷൂട്ട് വെച്ചത്. മമ്മൂക്ക വരികയാണ് 6 മണിക്ക്. 6 മണിക്ക് ഷൂട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡബ്ബിങ് നടക്കുകയാണ്. എല്ലാ ദിവസവും MD സാറ് ഡബ്ബിങ് അറ്റൻഡ് ചെയ്യും. അന്ന് ഉച്ചയ്ക്ക് ഡബ്ബിങ്ങിന് വന്നു. ഞാനാണ് ഡബ്ബിങ്ങിൻ്റെ ചാർജ്, എനിക്കായിരുന്നു. ഞാൻ വന്നു, അദ്ദേഹം ചില സമയത്ത് കേൾക്കും, ചില സമയത്ത് കറക്ഷൻ പറയും. അപ്പോൾ അന്നിട്ട് ചോദിച്ചു, ഇന്നല്ലേ ഷൂട്ടിംഗ് എന്ന് ചോദിച്ചു. നമ്മൾ അതേ സാറെന്ന് പറഞ്ഞു. ഓ, ഇന്നാണ് ഷൂട്ടല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോയി ഡബ്ബിങ് തിയേറ്ററിൽ, എല്ലാവരും പോയി. ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ഞാൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീകുട്ടൻ എന്ന് വിളിച്ചു, ഒരു പേപ്പർ തരുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഡബ്ബിങ് തിയേറ്ററിൽ പേപ്പർ വയ്ക്കാറില്ല, ഈ ടേക്കൺ സീൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ടേക്കൺ സീനിൻ്റെ പിറകുവശം മതി, ആ മതി എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് എഴുതിയതാണ് ഈ ഡയലോഗ്. ഇതോ അംഗം, ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂട്ടു നിന്നതോ അംഗം. അപ്പം എഴുതി തരികയാണ്. അപ്പം മണി 5 മണിയായി. ഞാൻ ഈ 5 മണിക്ക് സീനുമായിട്ട് നേരെ പായാണ്. അടയാറ് മറ്റുമാണ് ഷൂട്ടിംഗ് വെച്ചിരിക്കുന്നത്. പാഞ്ഞിട്ടാണ് ഹരിഹരൻ സാറിൻ്റെ കൊടുക്കുന്നത്. സാർ കിട്ടി, സാർ സീൻ കിട്ടി. അങ്ങനെയാണ് 18-ാമത്തെ അടവ് തീർക്കുന്നത്. ആ പടത്തിൻ്റെ അവസാനം അതാണല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ. ഇത്രയും ഷാർപ്പായിട്ടുള്ള മഹാരഥന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അനുഭവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പറയാൻ തുടങ്ങി ഒട്ടനവധി കഥകൾ എനിക്ക് പറയേണ്ടി വരും. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ അതിനകത്ത് അംഗം ഉണ്ട്, ലാസ്റ്റ് ഒരു അംഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഹരിഹരൻ സാർ ഇങ്ങനെ ഐഡിയാസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരിക്കൽ പറയും, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പറയും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, സാർ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്, ഞാനൊന്ന് കുറച്ച് സംസാരിക്കുന്നൊരു അവസരത്തിൽ ഒരു പ്രായമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് എനിക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പ് വേണം സാർ. അതെന്താ ഹെൽപ്പ്, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ചോദിക്കുന്നത് ഭയങ്കര ഹാർഷായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ MG സാറുണ്ട്, രാമേന്ദ്ര ബാബുണ്ട്, കൃഷ്ണമൂർത്തി മരിച്ചു, അദ്ദേഹം നമ്മളെ വിട്ടുപോയ കൃഷ്ണമൂർത്തി സാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ സെറ്റ് ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ സെറ്റ് പോയി നോക്കാൻ പറഞ്ഞു. സെറ്റ് കണ്ടു, വളരെ ഹ്യൂജ് സെറ്റാണ് സാർ അത്. മിനിമം ഒരു 10,000-ത്തോളം പേരുണ്ടെങ്കിൽ മാത്രമേ ആ സെറ്റിനെ ഏകദേശം ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. 10,000-ത്തോളം പേര് നിൽക്കണമെങ്കിൽ ഈ 10,000 പേർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. അത് KTC കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. 10,000 പേർക്ക് താമസിക്കാനുള്ള ഷെഡ് ഒരുക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതല്ല എൻ്റെ വിഷയം, അതല്ല, അത് ബാക്കപ്പ് ദ ഷൂട്ടാണ്. എൻ്റെ വിഷയം ഈ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി. ഏകദേശം ഒരു 5 അടി 5 അടി 5 അടി സ്ക്വയർ ഫീറ്റിൽ ഞാനൊരു മിനിയേച്ചർ ഉണ്ടാക്കി ഈ സെറ്റിൻ്റെ. ഈ മിനിയേച്ചറിലാണ് കുതിര എവിടെ നിൽക്കണം, കാലാൾപ്പട എവിടെ നിൽക്കണം, നാടുവാഴി എവിടെ ഇരിക്കണം, 2-ാമത്തെ നാടുവാഴി എവിടെ ഇരിക്കണം, പ്രധാന നാടുവാഴി എവിടെ ഇരിക്കണം, രാമുവും ദേവനും അവർ രണ്ടുപേരും എവിടെ ഇരിക്കണം, ഈ അവരുടെ ആൾക്കാരെവിടെ നിൽക്കണം, ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത MG സാറിന് വളരെ ഇഷ്ടപ്പെട്ടു അത്. വളരെ, അദ്ദേഹം പറഞ്ഞു, വളരെ നല്ലൊരു അറ്റംപ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു MD സാർ ഹരിഹരൻ സാർ ഉൾപ്പെടെ ഒരു 4 മണിക്കൂറോളം നിന്നിട്ടാണ് ഇതിൻ്റെ കൺഫർമേഷൻ പറയുന്നത്. അപ്പോൾ പല ആംഗിൾസും വെച്ച് നോക്കി, ഇങ്ങനെ വെച്ചാൽ ഇവിടെ വെക്കാം, അങ്ങനെ വെച്ചാൽ ഇവിടെ വെക്കാം. പക്ഷേ അത് ഉള്ളത് കൊണ്ട് ഇത് ഹരിഹരൻ സാറും MD സാറും രാമേന്ദ്ര ബാബു സാറും അത് കൺഫേം ചെയ്ത് തന്നതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ ഈസിയായിട്ട് സാധിച്ചു. ഞങ്ങൾ ഓരോ ഡിവിഷനായിട്ട് അങ്ങ് തിരിച്ചു. എ എന്ന് പറഞ്ഞാൽ ഇന്ന നാടുമായിട്ടാൾ, ബി അങ്ങനെ അങ്ങ് തിരിച്ചിട്ട് ഈ ആൾക്കാർക്ക് സ്റ്റിക്കേഴ്സ്, ആൾക്കാരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും അങ്ങനെയും കൊടുക്കാൻ പറ്റി. അതുകൊണ്ടൊരു ഒരു 8-ോ 10-ോ ദിവസം കൊണ്ട് ആ ഷൂട്ട് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. നേരെ മറിച്ച് നമ്മളൊരു കാൽക്കുലേഷൻ ഇല്ലാതെ 10,000 പേരെ കൊണ്ടുവരാൻ, 10,000 പേര് KTC കൊണ്ടുവരും, പക്ഷേ ഈ 10,000 പേര് എവിടെ പ്ലേസ് ചെയ്യും? അപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ ഫീൽ ചെയ്യും. കൺഫ്യൂഷൻ ഇല്ലാതാക്കാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഉപകരിച്ചു.